ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് കാണാമല്ലേ, ഷിയ ഓർക്കിഡ്സിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിയാദിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഇതാണ്, ഷിയാദനു അപ്പാക്കൽ ഹൗസ് വന്ദനം ആലപ്പുഴ. ഫോൺ നമ്പർ 85 93 89 04 64. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വീഡിയോയിൽ എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ അധിക പ്ലാന്റും ഇപ്പോൾ ഷിയ ഓർക്കിഡ്സിൽ നിന്നാണ് വാങ്ങൽ. എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എഴുതിയെടുത്തോളൂ കേട്ടോ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാമല്ലേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രണ്ട് പ്ലാന്റെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഒരു പ്ലാന്റ് ഇതാണ്, നല്ല പ്ലാന്റാണ്, മെച്ചോർഡായ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും നല്ലൊരു പ്ലാന്റാണ്, ഒരുപാട് കടയൊക്കെ ഉണ്ട്, നല്ലൊരു തെയ്യാണ്, അതും നല്ല മെച്ചോർഡായ പ്ലാന്റാണ്. ഈ രണ്ട് പ്ലാന്റാണ് മേടിച്ചത് കേട്ടോ. ഈ പ്ലാന്റ് നോക്കൂ, വലിയ പ്ലാന്റാണ്, ഒരുപാട് തൈകളുണ്ട് അല്ലേ. ഉഷാറാണ് ഈ പ്ലാന്റ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് തെയ്യും നമുക്ക് പിരിച്ചു വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്നൊക്കെ ആയിട്ട് പിരിച്ചു വെക്കാം. ഈ പ്ലാന്റിൻ്റെ പേരാണ് ഡെൻഡ്രോബിയം ഹിബിക്കി, ഉണ്ടല്ലേ, ഡെൻഡ്രോബിയം ഹിബിക്കി. ഈ പ്ലാന്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതാണ് അത് മേടിച്ചത്. ഇനി അതിൻ്റെ പൂവ് കാണണ്ടേ നമുക്ക്. അതിൻ്റെ വിലയാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡെൻഡ്രോബിയം ഹിബിക്കി. ഇനി അടുത്ത പ്ലാന്റാണിത് കേട്ടോ, ബെറ്റി റോസ് എന്ന പ്ലാന്റാണിത് കേട്ടോ. അതോ ഇതിൻ്റെ റേറ്റ് 500 കേട്ടോ. ബെറ്റി റോസ് ബ്ലൂ ആണിത്, ബ്ലൂ കളറിലുള്ള പൂവാണ് കേട്ടോ. അത് ഇത് കളറും എൻ്റെ അടുത്ത് ഇല്ല. ഇതിൻ്റെ ഒരു റെഡ് കളർ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനൊരു കുറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പൂവാണ് ഇത് കേട്ടോ. ഇതേപോലെ ഉണ്ടായിട്ട് നിൽക്കും. ഇനി അത് നമ്മൾ റീപോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ റീപോട്ട് ചെയ്യുമ്പോൾ കുറച്ച് നാളികേര വെള്ളം അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹിബിക്കി പ്ലാന്റിന് പിന്നെ നല്ല ഉണക്കം സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ കുറേ ദിവസമായിട്ട് വെള്ളം കിട്ടാത്ത പോലെ നമ്മളുണ്ടാവില്ലേ, പ്ലാന്റൊക്കെ ഒരു ചുളിവ് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ആ പ്ലാന്റിൻ്റെ തണ്ടൊക്കെ നല്ല ചുളിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ വെള്ളത്തിൽ മുക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ച് നാളികേര വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് സോഫ് കലക്കി നിറയെ വെള്ളമൊഴിച്ച് ഈ രണ്ട് പ്ലാന്റും അതിൽ ഞാൻ മുക്കി വെക്കുകയാണ് കേട്ടോ. ഒന്ന് ഫുള്ളൊന്ന് അതിനെ കുളിപ്പിച്ചെടുക്കുകയാണേ. ഇതിൽ മുക്കി വെക്കാൻ ഞാനൊരു ഒരു 15-20 മിനിറ്റോളം അതിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് റീപോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ തണ്ടൊക്കെ കണ്ടില്ലേ, ഉണങ്ങിയ പോലെയാണ്. അപ്പോൾ ഇതൊരു ഉണ്ടല്ലോ, പുതിയ വരുന്ന തെയ്യൊക്കെ നല്ല ഉഷാറുണ്ട്.
പക്ഷെ ആദ്യമുള്ള തെയ്യൊക്കെ ഒരു ഉണങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാനതിലൊന്ന് കുറച്ചേരം മുക്കി വെക്കാമെന്ന് കരുതി, കുറച്ചേരം അതിലൊന്ന് ഇരുന്നോട്ടെ. തേങ്ങാ വെള്ളം കൊടുത്താൽ ഒരു ഉഷാറും ഉന്മേഷമൊക്കെ ഉണ്ടാവും. അതിന് വെച്ചതാണ് കേട്ടോ. കഴിഞ്ഞിട്ടിപ്പോൾ ഇനി അത് നമ്മൾ കൊട്ടിൽ നിന്നൊക്കെ ഒന്ന് പറിച്ചെടുത്ത് അതിലുള്ള എല്ലാ ചകിരിയും നമ്മൾ ഒഴിവാക്കി ഫുള്ള് വേര് മാത്രം നിർത്തണം. നല്ലോണം ഉണങ്ങി പിടിച്ചതുകൊണ്ട് അതെടുക്കാനും നല്ല പ്രയാസമുണ്ട്. അരമണിക്കൂർ മുക്കി വെച്ചിട്ടും അതെടുക്കാനും നല്ല പ്രയാസമാണ്. നമ്മൾ ഫുള്ളും മാറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ വേര് ചീത്തയാവുന്നു അങ്ങനെയൊന്നും കരുതണ്ട. അത് നമ്മളെങ്ങനെ നട്ടാലും ഡെൻഡ്രോബിയത്തിന് യാതൊരു പ്രശ്നവും പ്രോബ്ലം വരില്ല. എങ്ങനെ നട്ടാലും അത് വീണ്ടും ഉണ്ടാവും കേട്ടോ, തളർത്തുണ്ടാവും, നഷ്ടപ്പെട്ട് പോകുന്നുമില്ല നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ അവർ നമുക്ക് കിട്ടുമ്പോൾ അതിലുണ്ടായിരുന്ന ചകിരി നമ്മൾ ഫുള്ളും മാറ്റണം. ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ കേടുന്ന പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയും വേണം. പിന്നെ ചകിരിയൊക്കെ ഒന്ന് മാറ്റും വേണം. ലീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനി അതവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി നോക്കാം കേട്ടോ. ഇത് നിറയെ കട ഉള്ളതുകൊണ്ട് ഒരുപാട് തെയ്യുകളുണ്ടല്ലോ അതിന്. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. പിന്നെ നല്ലോണം ഉണങ്ങി കിടക്കുകയാണ്. അതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാർസലയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ വെള്ളം നനച്ചു കൊടുത്തിട്ട് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ട് പോലും അതൊന്ന് അത് അടർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസം. കാരണം നല്ലോണം വേര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. വലിയ പ്ലാന്റാണ്, ഒരുപാട് കാലമായിട്ട് കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ഉണ്ടാവില്ല, അതുപോലെയാണ്. അപ്പോൾ നമുക്ക് 1500 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല കേട്ടോ. രണ്ടോ മൂന്നോ ഒക്കെ നോക്കി നമുക്കത് പിരിച്ചു വെക്കാനും പറ്റും, നഷ്ടമൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ ഞാൻ കളഞ്ഞു, ഫുള്ളും കളഞ്ഞു കേട്ടോ. വെറും വേര് മാത്രമാക്കി നമ്മളതിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ചകിരി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫുള്ള് അതിനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ അതൊന്ന് റീപോട്ട് ചെയ്യുക കേട്ടോ. അതിൽ കുറച്ച് കരി വാരിയിടുക കേട്ടോ. കരി കഴുകി വെക്കണം. കഴുകി വെച്ചിട്ട് ആ കരി വേണം ഈ സാഫുവിൻ്റെ വെള്ളത്തിൽ മുക്കി വെക്കാൻ കേട്ടോ. ഞാൻ റീപോട്ട് ചെയ്യണത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ഷിയാദിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച ഷിയാ ഓർക്കിഡ്സ് നിന്ന് വാങ്ങിച്ച പ്ലാന്റുകളൊന്നും എനിക്ക് പോയിട്ടില്ല, ചീത്തയായി പോയിട്ടില്ല കേട്ടോ. നല്ല പ്ലാന്റുകളാണ് അവൻ്റെ കയ്യിലുള്ളത്. എനിക്ക് ഒറ്റൊന്നു പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പിന്നെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹവുമാണ്. നമ്മളെന്ത് പറഞ്ഞാലും അവന് ഒരു ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അയച്ച് തരുള്ളൂ. എന്നാലും നല്ല കുട്ടിയാണ്. നമ്മൾ ഈ ഡെൻഡ്രോബിയാണ് കേട്ടോ നമ്മൾ മാറ്റി നടുന്നത്. അത് ഞാൻ ഇങ്ങനത്തെ ഒരു ഉരുണ്ട കൊട്ടയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഹിബിക്കി എന്നുള്ളത് പിന്നെ നമുക്ക് ഹിബിക്കി ഓർക്കിഡ് നടുമ്പോൾ നമുക്ക് മറ്റേ കൊട്ടയിൽ പരന്ന കൊട്ടയിൽ വെക്കുന്നതാവും നന്നാകും കേട്ടോ. കാരണം ഒരുപാട് തൈകളൊക്കെ വരും. ഹിബിക്കിക്ക് കുറച്ച് വെയിലും കൊള്ളണം തോന്നുന്നു. ഈ പ്ലാന്റ് ഞാൻ ഈ പിന്നെ ബെറ്റി റോസ് പറഞ്ഞ ഈ പ്ലാന്റ് ഞാൻ ആദ്യം ഷിയാദിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരുന്നു. അത് റോസ് കളറായിരുന്നു, റോസ് പൂവിൻ്റെ പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഫുള്ളായി കാണണേ നിങ്ങളെല്ലാവരും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അത് അപ്പോൾ ചെയ്യുന്നത് പോലെയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ വീണ്ടും അത് അവസാനത്തേക്ക് അങ്ങനെയൊന്നും വെക്കാറില്ല. നമ്മളെന്താ ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ കടയിലൊന്നും ഞാൻ കരി ഇട്ടിട്ടില്ലേ. കട നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ.
പിന്നെ ചെടി നടുമ്പോൾ ചെടി ഒരിക്കലും ഇളകാൻ പാടില്ല കേട്ടോ, ഒരിക്കലും ഇളകരുത്. അഥവാ ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വടി എന്തെങ്കിലും കോലോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഹെബിക്ക് നടുന്നത് ഇങ്ങനത്തെ ചട്ടിയിലാണ് കേട്ടോ, ഇങ്ങനത്തെ ചട്ടിയിൽ നടുന്നതാണ് അത് നല്ലത്. അത് കാരണം കുറ്റിച്ചെടിയാണ്, അതങ്ങനെ വലിയ മരമായിട്ട് പോകുന്നില്ല. അത് ഹൈബ്രിഡ് ചെടി നിൽക്കുന്ന പോലെ കുറ്റിച്ചെടിയായിട്ട് തന്നെ വളരും, ചട്ടി നിറയെ പൂക്കുകയും ചെയ്യും. അതിന് കുറച്ച് വെയിലൊക്കെ കൊള്ളാട്ടോ, ചേട്ടൻ നട്ടുച്ചത്തെ വെയിലൊന്നും കൊള്ളരുത്, ഉദിച്ചു വരുന്ന വെയിലോ അസ്തമിക്കുന്ന വെയിലൊക്കെ കൊള്ളാട്ടോ. എൻ്റെ വേരൊക്കെ നല്ലോണം നന്നാക്കി കഴുകി ഞാൻ ആ പ്ലാന്റ് രണ്ടാക്കിയാണ് വെക്കുന്നത് കേട്ടോ. ഒന്ന് ഫുള്ളായിട്ടും ഇങ്ങനെ വെച്ച ടൈമിൽ ചെറിയതായിട്ട് ഒരു കമ്പ് മാത്രം, രണ്ട് കമ്പ് മാത്രമേ അടർത്തി എടുത്തിട്ടുള്ളേ, ബാക്കി മുഴുവനും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാക്കിയാണ് വെക്കുന്നത്. ഉണ്ടല്ലേ, നല്ല പൂത്ത നല്ല ഭംഗിയാണ് കേട്ടോ. 1500 രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും നഷ്ടമില്ല. ഈ പ്ലാന്റ് നിറയെ കടയുണ്ട്, ചട്ടി നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അതിന് ഒരു കഷ്ണം വേറെടുത്തിട്ടുണ്ട്, എന്നിട്ടും നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.